പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. കാലിത്തൊഴുത്തേടിയുള്ള നമ്മുടെ ഈ ബദലഹേം യാത്രയുടെ ആറാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെ മേൽ സദാസമയം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. നല്ല ദൈവത്തിന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മൊത്തം സമർപ്പിച്ച് നന്ദി പറയാം കേട്ടോ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞു പോയ 5 ദിവസങ്ങൾ അത് മനോഹരമായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. പക്ഷേ ചിലരൊക്കെ എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. നല്ല ആത്മീയ ചിന്തകളാണ്, നല്ല രീതിയിൽ പോകുന്നു, നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നു, മനസ്സിൽ ഇത്തരം ചിന്തകളെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു. അങ്ങനെ തിന്മയിൽ നിന്നും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും എങ്ങനെ അകന്നു നിൽക്കാമെന്ന് ആഗ്രഹിച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു. പുതിയ പാഠമാണ്, ചിലർ പറഞ്ഞത് ഞങ്ങൾക്ക് പുതിയൊരു പാഠമാണ്. എന്തൊക്കെയാലും നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ് അല്ലേ. അപ്പോൾ ഇതും ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കണ്ട് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ള, നമ്മൾ ഈ 6-ആം ദിവസത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ യാത്ര അല്ലേ 6 ദിവസം എത്തി വളരെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ യാത്ര ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ യാത്ര, ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വർഗീയ യാത്രയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് കേട്ടോ. അതും കൂടി നമ്മൾ മനസ്സിൽ ഓർമ്മ വയ്ക്കണം. ഇത് ക്രിസ്മസ് കൊണ്ട് തീർന്നു വിചാരിക്കരുത്. നമ്മുടെ സ്വർഗീയ യാത്രയിലേക്കുള്ള ഒരു പ്രതിഫലനമാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ മരണത്തോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോഴും ഒരു പ്രഭാതം നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ മരണത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തോട്, അതല്ലേ കുറച്ചൊരു നല്ലത് നമുക്ക് പറയാൻ അല്ലേ. ഓക്കെ, മരണത്തെക്കുറിച്ച് ചിന്തിച്ച് വേദനിക്കേണ്ട, പകരം ആ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ ഒരു ദിവസം കൂടി അടുത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നന്ദി പറയാം. ദൈവമേ, സ്വർഗത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി. സ്വർഗത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പുണ്യം, ആ പുണ്യമാണ് ശുദ്ധത. ഇത് വിശുദ്ധി. വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ അമ്മ തൻ്റെ വിശുദ്ധി എത്രമാത്രം കാത്തു സൂക്ഷിക്കുക, അത്രയും കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. തൻ്റെ കന്യകാവ്രതം എന്താന്ന് പോലും അറിയുന്നതിന് മുമ്പേ, അതെ എന്താണ് കന്യകാത്തമെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ തൻ്റെ കന്യാവ്രതം സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അത് ദൈവത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ഭയങ്കര സൃഷ്ടി തന്നെയല്ലേ ഈ പരിശുദ്ധ അമ്മ എന്ന് പറയണേ. അല്ല, ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഈശോയെ കണ്ടെത്താൻ, കാരണം നമുക്ക് മറിയത്തെ കണ്ടെത്താതെ ഈശോയെ കണ്ടെത്താൻ പറ്റില്ല അല്ലേ. ഒരമ്മയെ കണ്ടെത്താതെ നമുക്കൊരു പുത്രനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പുത്രനെ കൂടുതൽ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അമ്മയെ കൂടുതൽ കണ്ടെത്തണം. അമ്മയെ കണ്ടെത്തുമ്പോൾ ഈ അമ്മയിലൂടെ നമുക്ക് പുത്രനെത്താം. സഭാപിതാക്കന്മാർ പറയുന്നില്ലേ, മറിയത്തിലൂടെ ക്രിസ്തുവിലേക്കുള്ള യാത്ര. അപ്പോൾ ഇത്ര മഹനീയമായൊരു സൃഷ്ടി, ഇത്ര മഹത്തരമായൊരു സൃഷ്ടി, ഓ ദൈവം ഇനി ചെയ്യുമോ? ഇനി ചെയ്യില്ല. കാരണം ഇനി ഇതിലും നല്ലൊരു സൃഷ്ടി ചെയ്യാൻ ദൈവത്തിനില്ല. ഇതിലും ക്വാളിറ്റീസ് ഉള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ ഇനി ദൈവത്തിനൊരു സാധിക്കില്ല. കാരണം അത്രയേറെ ക്വാളിറ്റികളാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നിറഞ്ഞു നിൽക്കണത്. അപ്പോൾ അതിലേറ്റവും കൂടുതലുണ്ടായിരുന്നതാണ് ശുദ്ധത. ആദോ ഹവ്വായും തങ്ങളുടെ ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ സാത്താൻ്റെ പ്രലോഭനത്തിന് മുമ്പിൽ, പ്രലോഭകനായ പിശാചിൻ്റെ മുമ്പിൽ അവരെ തന്നെ അടിയറവ് വെച്ചപ്പോൾ, തൻ്റെ പദ്ധതികൾക്കനുസൃതമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അതിൽ നിന്ന് മാറിപ്പോയപ്പോൾ പാപവും മരണവും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, ശരിക്കും സ്വർഗം തുറക്കപ്പെടാനുള്ള കാരണം പരിശുദ്ധ അമ്മയാണ്, അമ്മയുടെ വിശുദ്ധിയാണ്. അപ്പോൾ അമ്മ നമ്മളോട് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. മക്കളെ, നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം, നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഇങ്ങനെ പറയപ്പെടുന്നു, വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധ യൗസേപ്പിതാവ് തൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാനുള്ള കാരണം നിത്യകന്യകയായ പരിശുദ്ധ അമ്മയാണ്. അമ്മ നിത്യകന്യകയാണ്, അതാണ് യൗസേപ്പ് പിതാവിന് തൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാനുള്ള കാരണമെന്ന്. ശരിയല്ലേ? വളരെ ശരിയാണ്. ഈ ലോകത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം തിന്മ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, അത് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ അമ്മ ഈ ലോകത്തിലേക്ക് നോക്കിയിട്ടില്ല. ഈ ലോകത്തിലേക്ക് നോക്കാത്തവളോടാണ് നമ്മൾ ലോകത്തിൻ്റെ സുഖ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മദ്യസം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഒത്തിരി ഒത്തിരി വിരോധാഭാസങ്ങളുണ്ട് ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അമ്മ ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ടില്ല, അമ്മ ജഡത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ടില്ല. അമ്മ പറഞ്ഞു, എനിക്കത് വേണ്ട, എൻ്റെ ദൈവത്തിനത് ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഉത്തമഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഉത്തമഗീതം 2:1, മുള്ളുകൾക്കിടയിലുള്ള ലില്ലി പോലെയാണ് കന്യകമാരുടെ ഇടയിലുള്ള എൻ്റെ ഓമന. മുള്ളുകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിലുള്ള എൻ്റെ ഓമന എന്ന്.
നോക്കിയ വചനം എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ അമ്മയെ വർണ്ണിക്കുക. അതിൻ്റെ ഭാഗ്യം യേശു പിതാവും കൂടെയാണ്. കാരണം പിന്നെയുള്ള ജീവിതത്തിൽ തൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കന്യാവ്രതം നീ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയാണ് വിശുദ്ധ യേശു പിതാവ് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായി മാറിയതും പരിശുദ്ധ അമ്മ കന്യകളുടെ രാജ്ഞിയായിട്ട് മാറിയതും. അപ്പോൾ അവർ പരസ്പരം തങ്ങളെ സമർപ്പിച്ച് തങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ലില്ലിപ്പൂക്കളുടെ ഇടയിൽ ചുറ്റും മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന ലില്ലിപ്പൂ പോലെ, ശരിയല്ലേ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് ചുറ്റും ഇഷ്ടംപോലെ മുള്ളുകളുണ്ടായിരുന്നു, ഒത്തിരി വേദനകളുണ്ടായിരുന്നു, ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു, ഒത്തിരി കണ്ണുനീരുകളുണ്ടായിരുന്നു, ദാരിദ്ര്യം പട്ടിണി എല്ലാം ഉണ്ടായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ. പക്ഷേ അതിൻ്റെ നടുവിലും ആ ലില്ലിപ്പൂ പോലെ അത്രമാത്രം ശോഭിക്കുന്ന ആ ലില്ലിപ്പൂ പോലെ പരിശുദ്ധ അമ്മ നിന്നുവെങ്കിൽ അത് അമ്മയുടെ വിശുദ്ധി കൊണ്ടാണ്. ദൈവം അനുവദിച്ച, സ്വർഗം അനുഗ്രഹിച്ച് നൽകി, സ്വർഗം അനുവദിച്ച ആ വലിയ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് കൊണ്ടാണ്. മക്കളെ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ശുദ്ധത എന്ന ആ ഒരു വലിയ പുണ്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ശരീരം നമ്മൾ ഏതെല്ലാം പാപങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്? ഏറ്റവും കൂടുതലായിട്ട് വ്യഭിചാരത്തിന്, സ്വയംഭോഗത്തിന്, സ്വർഗഭോഗത്തിന്, എന്തെല്ലാം മ്ലേച്ഛ പ്രവൃത്തികൾക്ക്. അല്ലെ, ചിലരൊക്കെ ഇപ്പോൾ ഫുട്ബോളൊക്കെ നടന്നുകൊണ്ടിരിക്കില്ല, വേൾഡ് പറഞ്ഞുകൊണ്ടിരിക്കാം, ഓരോ കളിക്കാർ കാണുക, അവർ വിജയാഘോഷത്താളെ തങ്ങളുടെ ജേഴ്സി ഊരി കറക്കുമ്പോൾ ശരീരം മുഴുവൻ പച്ച കുത്തി വച്ചേക്കുക, ഏതെല്ലാം സൈസ് സാധനങ്ങളാണ്. കണ്ട മൃഗങ്ങളുടെ, ജന്തുക്കൾ, കുറേ പേരുകൾ, എന്തൊക്കെയോ ഒക്കെയൊക്കെ അവർ കുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ അതിൻ്റെ പുറകെ പോവാം. ദൈവം വസിക്കുന്ന നമ്മുടെ ഈ ആലയം, ദേവാലയം എത്രയോ വിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഈ കാലിത്തൊഴുത്ത് തേടിയുള്ള ഈ ബെത്ലഹേം യാത്രയിൽ എൻ്റെ ശരീരം എത്രമാത്രം വിശുദ്ധിയോടെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണം, അല്ലേ, വസ്ത്രധാരണം. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ ബ്രഹ്മചര്യമോ കന്യാവ്രതമോ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും നമ്മളത് കാത്തു സൂക്ഷിക്കണം. അവിടെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. മനസ്സിലും അമ്മ അത് കാത്തു സൂക്ഷിച്ചു, ഒരിക്കലും അമ്മ അത് കൈവിട്ടില്ല. യേശു പിതാവും അതുപോലെ തന്നെ. നമ്മൾ ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രായം എത്തുന്നതിന് മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്, പ്രേമത്തെ ഉണർത്തരുത്. ഉണർത്തിക്കഴിഞ്ഞാൽ പാപം ചെയ്യും, അവിടെ പിശാച് കയറും, പിശാച് കയറും നിരങ്ങും. യേശു നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്താ കാരണം? ഇത് നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഒരുവൻ ആസക്തിയുടെ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്ത്രീയുടെ രൂപം ഉണ്ടാവും, അവളുടെ മുഖം ഉണ്ടാവും, അവളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുണ്ടാവും. അവൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഒരു ബിംബം പോലെ പതിഞ്ഞിട്ടുണ്ടാവും. ഒരു ഫോട്ടോസ്റ്റാറ്റ്, അവളുടെ ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അവനിപ്പോൾ സ്വയംഭോഗത്തിന് അടിമയാണെങ്കിൽ അവൻ സ്വയംഭോഗം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയായിരിക്കും. പ്രിയമക്കളെ, അത് നിങ്ങളാകാതിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. മറ്റൊരുവരെ പ്രലോഭനമുണ്ടാക്കുന്ന രീതിയിൽ, ഈശോ പറഞ്ഞു പ്രലോഭനം ഉണ്ടാകേണ്ടതാണ്, പക്ഷേ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അവൻ കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നവൻ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെയൊക്കെ ജീവിതം ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എങ്ങനെയെങ്കിലും മറ്റൊരാൾക്ക് പാപം ചെയ്യാനൊരു പ്രലോഭന ഹേതുവായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മാപ്പ് ചോദിക്കണം, കർത്താവിൻ്റെ മാപ്പ് ചോദിക്കണം. പ്രത്യേകിച്ച് ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിൻ്റെ രൂപം ആസക്തിയോടെ പുരുഷൻ സ്ത്രീയെ, സ്ത്രീ പുരുഷനെ നോക്കി അവൻ പാപം ചെയ്യാൻ, അവൻ വ്യഭിചാരം ചെയ്യാൻ, അവൻ സ്വയംഭോഗം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീയാണെങ്കിൽ അതിൽ നീയും പങ്കുകാരനും പങ്കുകാരിയുമായിട്ട് മാറും. നീ പോലും അറിയാതെ നീ വ്യഭിചാരം ചെയ്യും, നീ പോലും അറിയാതെ നീ ഇത്ര വലിയ മ്ലേച്ഛ പാപത്തിന് അടിമയായിട്ട് മാറും. അങ്ങനെ നിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും, അങ്ങനെ രോഗിയായിട്ട് മാറും, നിൻ്റെ ജീവിതത്തിന് പലതും നിനക്ക് നഷ്ടപ്പെടും. നീ പാപത്തിലേക്ക് നീ പോലും അറിയാതെ വഴുതി വീഴും. ചിലപ്പോൾ ഒക്കെ പിള്ളേർ പറയാറുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ പോലും അറിയാതെ ഇത് സംഭവിക്കണേ. എന്തേ കാരണം? നിന്നെ ഓർത്തുകൊണ്ട് പാപം ചെയ്യുന്ന പലരുമുണ്ട്, നിൻ്റെ ശരീരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, നിൻ്റെ ശരീരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്, നിൻ്റെ ശരീരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഥകൾ എഴുതുന്നവരുണ്ട്. ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മ കാത്തു സൂക്ഷിച്ച ആ ശുദ്ധത, അല്ലേ, മനുഷ്യനായിട്ട് ജനിച്ചതാണ്. നമ്മൾ നമുക്കറിയാം ബ്രഹ്മചര്യവും കന്യാവ്രതവും ഒക്കെ എടുക്കുന്നവരുണ്ട്, പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ പ്രലോഭകനായ പിശാചു വന്ന് തഴുകി ഉണർത്തുമ്പോൾ അറിയാതെ പാപത്തിലേക്ക് വീണു പോകുന്നുണ്ട്.
ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴും മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഈ പാപത്തിൽ ശുദ്ധതയ്ക്കെതിരായ അശുദ്ധ പാപങ്ങളിലേക്ക് വീണു പോകുന്നവരുണ്ട്. ചിലർ ചോദിച്ചേക്കാം, വിശുദ്ധമായ പാപമുണ്ടോ? ഇല്ല, പാപമെല്ലാം അശുദ്ധമാണ്. ശുദ്ധതയ്ക്കെതിരായ പാപത്തിലേക്ക് വീണു പോകുന്ന നമ്മൾ മനുഷ്യർ, നമ്മൾ എന്തു ചെയ്യണം? കന്യാവ്രതക്കാട് രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മേ, എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എന്നെ അമ്മ പഠിപ്പിക്കണം. അമ്മ അത് കാത്തു സൂക്ഷിക്കാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്മ ഈ ലോകത്തിലേക്ക് നോക്കിയിട്ടില്ല. അമ്മ ലോകത്തിലേക്ക് നോക്കിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ധൃതിയിൽ പോയെന്നാണ് പറയുക. അമ്മ ധൃതിയിൽ ഓടിപ്പോയി. കാരണം നമ്മൾ പതുക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് അവരോടും വിശേഷം പറഞ്ഞ് ഇവരോടും വിശേഷം പറഞ്ഞ് നമ്മൾ പോകും അല്ലേ. പക്ഷേ നമ്മൾ ധൃതിയിൽ, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്കോ സ്പീഡിൽ വാഹനം ഓടിച്ച് പോവുകയാണെങ്കിലോ നമ്മൾ വേറെ നോക്കില്ല. നമ്മൾ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡ് നമ്മൾ നേരെ നോക്കിപ്പോവും അല്ലേ. മറ്റ് അപകടങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ പതുക്കെ ആവണമെങ്കിലോ നമ്മൾ അവിടെ നോക്കും ഇവിടെ നോക്കും വർത്തമാനമൊക്കെ. അപ്പോൾ നമുക്ക് അപകടം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കിതറിയാം. അതുകൊണ്ടാണ് അമ്മ വളരെ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായത്. പിന്നീട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോന്നു. കാരണം അവൾക്ക് പ്രസവ സമയമായപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ തിരികെ പോന്നു. എന്തുകൊണ്ടാണ് എലിസബത്തിൻ്റെ പ്രസവം കാണാൻ അമ്മ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് യോഹന്നാനെ കൈകളിലെടുത്തും താലോലിക്കാൻ അമ്മ നിൽക്കാത്തത്? കാരണം അവിടെ വന്ന് കഴിഞ്ഞുമ്പോഴത്തേക്കും അവിടെ വേറെ അവരുടെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ വരും. അവിടെ ഒത്തിരി സംസാരങ്ങളുണ്ടാകും. ഒരു പക്ഷേ ശുദ്ധതയ്ക്കെതിരായ ഒരു പാപത്തിലേക്ക് ചിലപ്പോൾ വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മ, അമ്മയുടെ ആവശ്യം കഴിഞ്ഞു എന്ന നിമിഷം തന്നെ അമ്മ അവിടുന്ന് പോകുന്നു. പിന്നെ അവിടെ ഒരു ദിവസം നിന്നില്ല. നമ്മളിതുപോലെ ആയിരിക്കണം. നമ്മൾ ഫംഗ്ഷന് പോകും, പല സ്ഥലത്തും പോകും, നമ്മൾ വ്യർത്ഥമായ സംസാരങ്ങൾ, വ്യർത്ഥമായ ചിന്തകൾ ഇതൊന്നും അവസരം കൊടുക്കാതെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഏറ്റവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പഠിക്കണം. നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ വേറൊരു പ്രലോഭനം ഉണ്ടാക്കരുത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും യോസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്കും നമുക്ക് സമർപ്പിക്കാം. രണ്ടുപേരും ശുദ്ധതയ്ക്ക് വേണ്ടി മുന്നിട്ട് നിന്നവരാണ്. പരസ്പരം തങ്ങളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഒത്തിരി പരിശ്രമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിൽ സ്വർഗത്തിൽ, കാരണം ഈശോ എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ, ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് കാലിത്തൊഴുത്ത് തേടിയുള്ള നമ്മുടെ ഈ ബദലഹം യാത്രയിൽ ശുദ്ധത എന്ന ഈ വലിയ പുണ്യം നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഇത് പകർന്നു കൊടുക്കുവാനുള്ള സ്വർഗീയ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച പിതാവേ, ഞങ്ങളുടെ സംസാരത്തിൻ്റെ, കാഴ്ചയുടെ, കേൾവിയുടെ, ഇന്ദ്രിയങ്ങളുടെ ഓരോ അവയവത്തിൻ്റെയും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, മനസ്സും ശരീരവും ആത്മാവും ഏറ്റവും വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ സന്തോഷപ്രദമായി മാറുവാൻ, പാപം ചെയ്യുവാതിരിക്കാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.